നമസ്കാരം, വെൽക്കം ടു ചായ് വിത്ത് ടെക് ഗൈസ്. എന്താ റിയൽ വി ഒന്ന് കൊളവാക്കിയല്ലേ? സാരമില്ല, ഇടയ്ക്കിടയ്ക്കല്ലേ സഹിച്ചോ, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാമല്ലേ. ഇവിടെ ഒന്ന് കരയൊന്നും വേണ്ട, കമന്റ് സെക്ഷനിൽ നിന്ന് സഹിച്ചോ. സാംസങ് ഗാലക്സി S21 FE എന്ന് പറയുന്ന ഫോൺ S20 FE കാട്ടിലും വില കുറവായിരിക്കുമെന്ന്. പക്ഷേ ഈ പറയുന്ന ഫോൺ ഇന്ത്യയിൽ എന്ന് വരും എന്ന് മാത്രം നിങ്ങളെല്ലാവരും നോക്കിയാൽ മതി. ഈ ഇടക്കാലത്തൊന്നും വരത്തില്ല. പ്രൈസ് കുറവായിരിക്കും എന്ന് പറയുമ്പോൾ മിക്കവാറും കുറേ ഫീച്ചേഴ്സൊക്കെ എടുത്ത് കളയുമായിരിക്കും. പഴയ ക്യാമറ വയ്ക്കും, പുതിയ പ്രോസസ്സർ വയ്ക്കും, തേ തന്നെയായിരിക്കും. പിന്നെ ചറ പറാന്ന് ഇന്ന് ലോഞ്ച് ഉണ്ട്. POCO M3 Pro 5G ഇന്നാണ് ലോഞ്ചിങ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സാധനം എന്തെന്നാടായി മറ്റേ ഫോൺ IQ Z3 എന്ന് പറയുന്ന ഫോണും ഇന്ന് തന്നെയാണ് റിലീസ്. അതാണ് പറഞ്ഞത്, അങ്ങനെയാണ് കാര്യങ്ങൾ. മറ്റെവിടെയൊക്കെ ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ ഫോൺ ഒന്ന് ഇറക്കുന്നിടത്തും നിനക്കെന്താടാ കാര്യം എന്നൊക്കെ പറഞ്ഞ് അടിയേക്കാം. ഇവിടെ കണ്ടില്ലേ, പോക്കോയും IQ ഒക്കെ ഒരേ കുടക്കീഴിൽ ഒരേ ദിവസമൊക്കെ ഫോണൊക്കെ റിലീസ് ചെയ്യുന്നു. ലോഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇൻഫിനിക്സ് Note 10 and Note 10 Pro. Note 10 11,000 രൂപയും Note 10 Pro 18,000 രൂപയാണ്. ഏകദേശം തൽക്കെട്ടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, ഇറ്റ്സ് നൈസ്. അതിൽ താല്പര്യമുള്ളവർക്ക് അത് മേടിക്കാം. സാംസങ് ഒക്ടോബറിൽ ഷൗമി, വിവോ, ഗൂഗിൾ ഇവർ മൂന്ന് കമ്പനിക്ക് വേണ്ടിയും ഫോൾഡബിൾ OLEDs അവർ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഹിൻസ് ദാറ്റ് യുനോ ഈ മൂന്ന് കമ്പനിയും ഫോർഡബിൾ ഫോണുമായിട്ട് വരുന്നുണ്ട്. ഐ തിങ്ക് ഫ്യൂച്ചർ ഇസ് ഫോർഡബിൾ. ഐ ഡോണ്ട് നോ വൈ, ബട്ട് യാ, ആൾക്കാർക്ക് ടാബ്ലറ്റ് ആൻഡ് ഫോൺ അറ്റ് ദ സെയിം ടൈം എന്നുള്ളൊരു ഐഡിയ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അതുപോലെ സാംസങ്ങിൻ്റെ വേറൊരു ടെക്നോളജി വരെയാണ് നമ്മുടെ കയ്യിൽ ഡിസ്പ്ലേ. കയ്യിൻ്റെ ഇവിടെ ഒരു ട്രാക്കർ പോലത്തെ സാധനം വെച്ച് ഏതാ ഇവിടെ ഒരു സാധനം വെക്കുക. അത് നമുക്ക് നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യം ഒക്കെ, ഇറ്റ്സ് ലൈക്ക് എ വെരി തിൻ ഷീറ്റ് ഓഫ് ഡിസ്പ്ലേ വിച്ച് ഷോസ് എവറിഥിങ്. നമ്മുടെ ട്രാക്കിംഗ്, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ ഓക്സിജൻ ലെവൽ ഒക്കെ കാണിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്, ബട്ട് അതിൻ്റെ ഒരു ഫീസിബിലിറ്റി എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല, എപ്പോൾ വരുമെന്നും അറിയത്തില്ല. ബട്ട് ദ ടെക്നോളജി ഈസ് ലൈക്ക് വെരി ബ്രില്ലിയൻറ്റ്. പിന്നെ സാംസങ് ഗാലക്സി S22 അണ്ടർ ഡിസ്പ്ലേ ക്യാമറകൾ കാണത്തില്ലെന്നാണ് സാംസങ് പറയുന്നത്. അവർ അടുത്ത വർഷത്തേക്ക് ഈ പറയുന്ന ഫോൾഡബിൾ ഫോണുകളിലും അവരെ നോട്ടില് മറ്റേ പഴയ അതിലും കാണുമെന്നാണ് പറയുന്നത്. ഇതിൽ തരത്തില്ല. എന്താ കൊടുക്കാത്തത്? കൊടുക്കാൻ എന്താ പ്രശ്നം? എന്താ പിന്നെ Spark 7T എന്ന് പറയുന്ന ഫോൺ June 11 റിലീസാണ്. അതിനും താല്പര്യമുള്ളവർക്ക് ആ ഫോൺ പോയി മേടിക്കാവുന്നതാണ്. Honor 50 എന്ന് പറയുന്ന ഫോൺ June 16 ചൈനയിൽ റിലീസ്. ഇന്ത്യയിലൊക്കെ വരുമ്പോൾ കുറേ നാളെടുക്കും. ഈ ഇടക്കാലത്തൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. June 24 റെഡ് മാജിക് 6R എന്ന് പറയുന്ന ഫോൺ ഗ്ലോബൽ റിലീസ് ഉണ്ടെന്ന്. എന്നാൽ ഈ ഗ്ലോബൽ റിലീസിൽ ഇന്ത്യ ഇല്ല കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഗ്ലോബൽ റിലീസ് ആവുന്നത്? എന്നാൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ ദുബായിലെ മാമന്മാരെടുത്തോ അളിയന്മാരെടുത്തോ കസിൻസിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അത് റിലീസുണ്ട്. സോ നിങ്ങൾക്ക് ആ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മേടിച്ചു തരും. നമ്മളെത്താണ് കളി, നമ്മുടെ അടുത്ത സ്റ്റേറ്റാണ് ദുബായ്, മലയാളികളാണ്. അപ്പോഴാണ് തേർഡ് ഐ സെൻസർ വരുന്നു, അതായത് തലയിൽ ഇവിടെ ഒരു ക്യാമറ. സംഭവം എന്നറിയുമോ, നമ്മൾ ഫോണും നോക്കിക്കൊണ്ട് വഴി കൂടെ നടക്കുകയാണെങ്കിൽ ആ സാധനം നമ്മൾ അലേർട്ട് ചെയ്യും, ഫ്രണ്ടിൽ പോസ്റ്റ് ഉണ്ടോ മനുഷ്യനുണ്ടോ എന്ന്. എവിടെ ഈ ടെക്നോളജി കൊണ്ടാക്കണം? മണിയായിരിക്കും നടക്കുമ്പോൾ ഫോണും മാറ്റി വെച്ച് നടക്കണേ, എന്ത് കഷ്ടം. ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യ ഇസ് കമ്മിങ് സൂൺ ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ June 18 ആയിരിക്കാം. ആയിരിക്കണം. ഇനി ഡിലേ അടിക്കുന്ന എന്തിനു? ഈ റിലീസ് ചുമ്മാ ഇല്ലെങ്കിൽ ഞാൻ മറ്റേ ഓരോരോ MPമാർ വന്നിരുന്ന് ഭാരവിക്കുന്നുണ്ട്. ഇത് മറ്റേ PUBG PUBG വാപ്പയാണ്, PUBG അനിയനാണ്, ഇത് ഇതിപ്പോഴും ചൈനക്കാരുമായിട്ടുള്ള ലിങ്ക് ഉണ്ട്. മിണ്ടായിരി എന്തിനാണത്? GoQE എന്ന് പറയുന്ന ഒരു കമ്പനി കുട്ടികൾക്ക് വേണ്ടി സ്മാർട്ട് വാച്ച് ഇറക്കിയിരിക്കുകയാണ്. 5,000 രൂപയേ ഉള്ളൂ. ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് തിങ് സോ കുട്ടികൾ ഉള്ള ആൾക്കാർക്ക് ഒന്ന് പോയി നോക്കുക. അതുപോലെ ബ്ലഡ് SPO2 സെൻസർ, ഹാർട്ട് സെൻസർ ഒക്കെ ഉണ്ട്. ഇറ്റ്സ് എ ഫൺ തിങ് ഫോർ കിഡ്സ്. വെരി ഇൻട്രസ്റ്റിംഗ് ന്യൂസ്. ഒരു 21 വയസ്സുകാരി പെൺകുട്ടിക്ക് ആപ്പിള് $1,000,000 സെറ്റിൽമെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. കാരണം അറിയണ്ടേ, 2016 ഈ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഫോൺ ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് അവിടുത്തെ ഐ കെയറിൽ കൊണ്ട് കൊടുത്തായിരുന്നു. ഐ കെയറിൽ തെണ്ടി
ആ കുട്ടിയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വീഡിയോയും ഒരു അഞ്ചാറ് ഫോട്ടോയും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. കേസ് കൊടുത്തു, ആ കൊച്ചു ജയിച്ചു. ഷീ ഈസ് ഗെറ്റിംഗ് മില്യൺസ് ഓഫ് ഡോളേഴ്സ്. ഇൻ എ വേ ഇറ്റ്സ് എ ലോട്ടറി, ബട്ട് സ്റ്റിൽ ദ ട്രോമ വിച്ച് ഷീ വെന്റ് ത്രൂ, അത് മില്യൺ ഡോളേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടികൾ ചെയ്യരുത്. സർവീസ് സെൻ്ററിൽ ഇരിക്കണമെന്ന് അമ്മയടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഡോണ്ട് ഓപ്പൺ ദ ഗാലറി. മൈക്രോസോഫ്റ്റിൻ്റെ ലോഗോ ഇല്ലേ, അത് ഫ്രണ്ട് സ്ക്രീനിൽ അവരത് ക്യാമറയാക്കുന്നു, സെൽഫി ക്യാമറ. അല്ലെങ്കിൽ അവരെ പ്രോഡക്ട്സിലല്ല ഇനി ആ ലോഗോ ആയിരിക്കും ക്യാമറ. വാട്ട്? WWDC ഇറങ്ങിയിരിക്കുകയാണ്. iOS 15, macOS-ന്റെ എന്തോ മോണിറ്റർ ചെയ്യുക ആ സാധനം, iPad-ന്റെ OS, WatchOS 8, ഇതൊക്കെയാണ് ഇന്നലെ അനൗൺസ് ചെയ്തത്. ഹാർഡ്വെയർ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. iOS 15, ബ്രോ ആകെപ്പാട് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നെന്ന് പറയുന്ന ഫേസ് ടൈമിൻ്റെ ലിങ്ക്. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പോകുന്നത് എന്താ പറയുക, ഗൂഗിൾ മീറ്റാണ്. നമുക്ക് മറ്റേ സ്ക്രീൻ ഷെയർ ചെയ്യാം, ഗൂഗിൾ മീറ്റ്. ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് വഴി സെർച്ച് ചെയ്യാം, എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കാണുകയാണെങ്കിൽ അല്ലെ ലോങ് പ്രസ്, ഗൂഗിൾ ലെൻസ്. iOS 15 ഇസ് സോ ബോറിങ്, ലൈക്ക് ഐ എം സോറി ഗൈസ്. എനിക്കെങ്ങനെയാണ് തോന്നിയത്, ബാക്കിയുള്ള OS-ലും ബാക്കി കാര്യങ്ങളും കൊണ്ട് ഇപ്പം iPad OS-ല് വിഡ്ജറ്റ്സ് ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യാം, ഓക്കെ ഗുഡ്. സ്റ്റെപ്പ് അപ്പ് ദ ഗെയിം ആപ്പിൾ, സ്റ്റെപ്പ് അപ്പ് ദ ഗെയിം പ്ലീസ്. യു കെൻ ഡു ബെറ്റർ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാനും ബാറ്റ്മാനും ഇനി ഇങ്ങനെയായിരിക്കും വന്നിരുന്ന ചായ പറയുന്നത്. സോ ചിയേഴ്സ് ടു ദാറ്റ്, ആൻഡ് യു ഗൈസ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ലൈക്ക് സബ്സ്ക്രൈബ് അതൊക്കെ അറിയാമല്ലോ ചെയ്യുക. അടുത്ത ന്യൂസുമായി നാളെ ഞാൻ വരുന്നതായിരിക്കും. സോ ടേക്ക് കെയർ.